കായിക പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിൽ സംസ്ഥാനത്തെ ഇതര പഞ്ചായത്തുകൾക്ക് മാതൃകയാകുകയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത്. സ്വന്തമായി ഫുട്ബോൾ ടീമുള്ള ചുരുക്കം ചില ഗ്രാമപഞ്ചായത്തുകളിലുമായി മാറിയിരിക്കുന്നു കൊടകര. റിപ്പോർട്ട്. കായിക പ്രതിഭകളെ പരിശീലനം നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് രണ്ട് പദ്ധതികളാണ് നടപ്പാക്കിയത്. 13 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 160 പേർക്കാണ് പദ്ധതി പ്രകാരം ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ എന്നിവയിൽ മികച്ച പരിശീലനം നൽകിയത്. ഇതിനു പുറമെ പട്ടികജാതിക്കാരായ 50 പേർക്ക് ഫുട്ബോളിൽ പ്രത്യേക പരിശീലനവും നൽകി. 3,30,000 രൂപയാണ് ഇതിനായി ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ എന്നിവയിലെ മികച്ച പരിശീലകരെ ഏർപ്പെടുത്തിയാണ് കോച്ചിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. പരിശീലനം പൂർത്തീകരിച്ച ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ എന്നിവയിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പി ആർ പ്രസാദൻ പറഞ്ഞു. 3,30,000 രൂപ ചെലവ് ചെയ്തുകൊണ്ട് രണ്ട് പ്രോജക്റ്റുകൾ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ വളർന്നു വരുന്ന 13 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള ഏകദേശം 160 കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുക എന്നുള്ളതായിരുന്നു. കൂടാതെ പഞ്ചായത്ത് അതിർത്തിയിലെ 11 യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകളും സൌജന്യമായി നൽകിയിട്ടുണ്ട്. ഏകദേശം 500 കായിക പ്രതിഭകൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഈ പദ്ധതിയിലൂടെ മികവ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊടകരയിലെ വിസ്തൃതമായ സ്റ്റേഡിയത്തിന്റെ സാന്നിധ്യവും മികച്ച പരിശീലനം നേടിയ ടീമംഗങ്ങളും കായിക താരങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്തിന്റെ നിശ്ചയദാർഢ്യവും ചേർന്ന് വരും വർഷങ്ങളിൽ കായിക കേരളത്തിന് കൊടകരയിൽ നിന്ന് ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിച്ചേക്കും. ടി സി വി ന്യൂസ്, കൊടകര.